പ്രകൃതി രമണീയമായ വയനാട്ടിലെ ഏറ്റവും നമ്പർ വൺ സ്ഥലമായിട്ടാണ് ഞാൻ കാണുന്നത്. കോടമഞ്ഞ് അതൊക്കെ നോക്കി, കോടമഞ്ഞ്, പിന്നെ എന്താ പറയുക, നല്ല ഒരു എത്ര വെയിൽ, പിന്നെ ഉച്ച സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുളിര. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചൂരൽമല അട്ടമല എന്നൊരു സ്ഥലത്താണ്. അതിമനോഹരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് നദികൾ ഇന്നുണ്ട് ഈ സ്ഥലത്ത് ഉണ്ട് എന്നാണ്. കാരണം എവിടെ പോയി നോക്കിയാലും നമുക്ക് എന്താ പറയുക, ഇങ്ങനെ കുത്തി ഒഴുകുന്ന അഥവാ എന്താ പറയുക വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് ചൂരൽമല സൂചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഈ ഭാഗത്താണ്. ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ചൂരൽമല എന്ന സ്ഥലത്ത്. അഥവാ മേപ്പാടിയും കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ മൊത്തം കോടമഞ്ഞും കൊണ്ട് മൂടി നിൽക്കുന്ന മലകളൊക്കെ നല്ല മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ് ഇന്ന് എന്താ പറയുക വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചൂരൽമല അഥവാ അട്ടമലയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ത് ചെയ്യാം നമുക്ക് ഈ വീഡിയോയുടെ തീർച്ചയായും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, കണ്ടില്ല എന്താ ഭംഗിയില്ലേ. കാരണം ഈ പുഴൻ്റെ ഒക്കെ അങ്ങ് ദൂരേക്ക് നോക്കി കാണാൻ നമുക്ക് തരാം നല്ല കോടമഞ്ഞ ഉണ്ടല്ലേ, എന്ത് ഭംഗിയാന്ന് വെച്ചിട്ടാണ് ഒരു രക്ഷയില്ല കേട്ടോ, സത്യം പറയാതാണ് ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലമാണ്. കാരണം ഈ ഒരു റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചൂരൽമല അഥവാ അട്ടമല റോഡാണ്, നമ്മളെ ഉരുളു പൊട്ടിയ സ്ഥലങ്ങളൊക്കെയാണ്. ഉരുളു പൊട്ടിയ സ്ഥലം അവിടെ കാണിച്ചു തരാം. എന്താ ഭംഗിയാണോ, വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്നൊരു നല്ല പ്രകൃതി രമണീയമായ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്താ പറയുക, നമുക്കൊക്കെ മനസ്സിന് തന്നെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു പ്രകൃതിയാണെന്ന് പറയാം. ആ എന്താ അടിപൊളി സ്ഥലമല്ലേ ഫറൂഖെ, സൂപ്പറല്ലേ. എന്താ മൊഞ്ചിലേ, പ്രകൃതിയുടെ ഭംഗി കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. നമുക്ക് ദൂരക്കൊക്കെ നോക്കണം, നല്ല കോടമഞ്ഞ് മൂടിക്കുന്നേ അല്ലേ. എന്താ നമുക്ക് ശരിക്കും നമ്മൾ ചിത്രത്തിൽ കണ്ടു മല ഇങ്ങനെ കണ്ടില്ലേ, നമ്മൾ വരച്ചു വെച്ച പോലെ ഇങ്ങനെ കണ്ടില്ലേ. എന്താ ഭംഗിയുണ്ടോ, നല്ല കൊട. ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ടൈമിലും ഇതേപോലെ തന്നെ അല്ലേ, കോട മൂടി ഇങ്ങനെ നിൽക്കുന്നൊരു പ്രകൃതിയാണ്. കാരണം വെള്ളത്തിൻ്റെ ക്ലിയർ ഉണ്ടോ, എന്താ മലൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം. അവിടെ അങ്ങോട്ടേക്കല്ലേ പറഞ്ഞേ, ആ വെള്ളം ഇങ്ങനെ പരന്നൊഴുകിയ അല്ലേ. എന്താ ഭംഗിയില്ലേ, ഒന്നിങ്ങനെ ഒരു ദിവസം താമസിക്കാൻ ഭയങ്കര കൊതിയാവൂലേ, സത്യല്ലേ. നല്ല രാവിലെ ഒക്കെ നീച്ച് നല്ലൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് എന്താ അതിൻ്റെ ഒരു സുഖം. ശരിക്കും പ്രകൃതിയുടെ ഭംഗി, പ്രകൃതി രമണീയമായ അല്ലേ, പ്രകൃതിയെ വർണ്ണിക്കാറില്ലേ അതേ സിറ്റുവേഷൻ. ഇവിടെ നോക്കില്ലേ എന്ത് ഭംഗിയാ നോക്കിയേ, ഇവിടെ ഒക്കെ നല്ല ആളുണ്ടാവില്ലോ പറയൊക്കെ, നല്ല ആളുണ്ടാവില്ലേ, ഒരാളെ കാട്ടിൻ്റെ ആളുണ്ടാവില്ലേ ഇവിടെ. എൻ്റെ മോനെ ഇവിടെ കയറി കേട്ടോ, അവിടെ പോയാൽ ഒരു രക്ഷയുണ്ടാവില്ല. വെള്ളം ഇങ്ങനെ നോക്കി ആ മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന ആ വെള്ളം തന്നെ ഒരു നൂല് പോലെ കാണിക്കുക. ഇന്നൊരു ഇവിടുത്തെ കണ്ടോ പരന്ന് വരുന്നാണല്ലേ, പ്രകൃതിയുടെ വികൃതി എന്നാണ് പറയാ സത്യ. ഹായ് ഗൈസ്, കണ്ടില്ല എന്താ ഭംഗി നോക്കിയ കണ്ടോ, വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്ന രംഗങ്ങളാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ സ്ഥലം.